ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നാം പറഞ്ഞു വന്നിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ മൂന്നാം ഭാഗത്തിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഒന്നാമതായി പറയുന്നത് ഝാൻസി റാണിയുടെ പോരാട്ടങ്ങളാണ്. ഭാരതത്തിൻ്റെ വടക്കും തെക്കും കീഴടക്കി ബ്രിട്ടീഷുകാർ മുന്നേറുന്ന കാലം. നാട്ടുരാജാക്കന്മാരിൽ പലരും വെള്ളക്കാർക്ക് അടിയറവ് പറഞ്ഞ അക്കാലത്ത് ബ്രിട്ടീഷുകാരോട് പാഠപ്രതി വീര വനിതയാണ് ഝാൻസി റാണി എന്നറിയപ്പെട്ട റാണി ലക്ഷ്മിബായി. ഝാൻസി എന്ന നാട്ടുരാജ്യത്തെ രാജാവ് അന്തരിച്ചപ്പോൾ രാജ്യം തങ്ങൾക്ക് സമർപ്പിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആവശ്യപ്പെട്ടു. എന്നാൽ രാജാവിൻ്റെ വിധവയായ റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തു. ഊരിപ്പിടിച്ച വാളുമായി പുരുഷവേഷത്തിലെത്തി ധീരമായി പടപൊരുതിയ റാണിയെ ഒടുവിൽ ബ്രിട്ടീഷ് സൈന്യം വെട്ടിവീഴ്ത്തി. അപ്പോൾ മാത്രമാണ് അതൊരു സ്ത്രീയാണെന്ന് ബ്രിട്ടീഷുകാർ അറിഞ്ഞത്. എന്നാൽ നമ്മൾ രണ്ടാമതായി പറയാൻ പോകുന്നത് നാനാ സാഹിബിനെ കുറിച്ചാണ്. ഝാൻസി റാണിക്കു ശേഷം ബ്രിട്ടീഷുകാരുമായി അംഗം വെട്ടിയ നാട്ടുരാജാക്കന്മാരിൽ ഒരാളാണ് നാനാ സാഹിബ്. കാൺപൂരിലെ കീഴടവകാശിയായിരുന്ന നാനാ സാഹിബിനെ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം രാജ്യം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വച്ചു. നാനാ സാഹിബിൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു ഝാൻസി റാണി. അവരുടെ പോരാട്ടങ്ങൾ ബ്രിട്ടീഷ് സേനയോട് അംഗം വെട്ടാൻ നാനാ സാഹിബിന് പ്രചോദനമായി. തൻ്റെ സേനാ നായകനും ഒളിപ്പോരിൽ അതിസമർത്ഥനുമായ താന്തിയാൻ തോപ്പിയോടൊപ്പം അദ്ദേഹം 1847 ജൂണിൽ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ കാൺപൂരിലെ ഭരണകേന്ദ്രം അവർ തകർത്തു തരിപ്പണമാക്കി. എന്തിനും തയ്യാറായി ചാവേറുകളെപ്പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ അക്രമം അഴിച്ചുവിട്ട നാനാ സാഹിബിൻ്റെ തലക്ക് ബ്രിട്ടീഷ് സേന 100,000 രൂപ വിലയിട്ടു. എന്നാൽ വെള്ളക്കാർക്ക് കീഴടങ്ങുകയില്ലെന്ന് ശപഥം ചെയ്ത് നാനാ സാഹിബ് ഹിമാലയ താഴ്വരയിലേക്ക് രക്ഷപ്പെട്ടു. ഇതുപോലെ തന്നെ മറ്റു നിരവധി കലാപങ്ങളുണ്ടായിട്ടുണ്ട്. നാട്ടുരാജാക്കന്മാർ മാത്രമല്ല, ഇന്ത്യയിലെ പല ആദിവാസി വിഭാഗങ്ങളും വെള്ളക്കാർക്കെതിരെ ശക്തമായി പടപൊരുതിയിട്ടുണ്ട്. അവരുടെ പോരാട്ടങ്ങൾ പ്രധാനപ്പെട്ട ഒന്നാണ് സാന്താൾ കലാപം. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലെ ആദിമ നിവാസികളായ സാന്താളന്മാരുടെ കലാപം 1855 നടന്നത്. ധീരമായി പൊരുതിയ സാന്താൾ സേനാനികളെ ഒന്നടങ്കം മുർഷിദാബാദിൽ വെച്ച് ബ്രിട്ടീഷ് സേന വെടിവെച്ചു വന്നു. ബംഗാളിലെ ചുവാരന്മാർ, കേരളത്തിലെ കുറിച്യർ, റാഞ്ചിയിലെ മുണ്ടകൾ, രാജസ്ഥാനിലെയും ഗുജറാത്തിലെയും നായിക്കഥ വിഭാഗക്കാർ, ആസാമിലെ ഖജനാഗന്മാർ, ആന്ധ്രയിലെ റാംപ പ്രദേശത്തെ ഗിരിവർഗക്കാർ തുടങ്ങിയവരും വെള്ളപ്പട്ടാളത്തോട് പൊരുതിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അടുത്തതായി പറയുന്നത് താന്തിയാൻ തോപ്പി എന്ന ഒളിപ്പോരുകാരനെയാണ്. ബ്രിട്ടീഷുകാരെ ഒളിപ്പോരിലൂടെ വെള്ളം കുടിപ്പിച്ച പോരാളിയാണ് താന്തിയാൻ തോപ്പി. ഡൽഹിയിൽ 1857 വിപ്ലവം നടക്കുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ നാനാ സാഹിബിനും ഝാൻസി റാണിക്കുമൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നയിച്ച പോരാളിയായിരുന്നു തോപ്പെ. നാനാ സാഹിബിൻ്റെ മന്ത്രിയായിരുന്നു ഇദ്ദേഹം. തോപ്പയെ പിടികൂടാൻ ബ്രിട്ടീഷുകാർ പഠിച്ച പണി 18 നോക്കി, പക്ഷേ പറ്റിയില്ല. വിദ്യാപർവ്വതത്തിലെ കാടുകളിൽ ഒളിച്ചു നടന്ന തോപ്പെ പിന്നീട് വേഷം മാറി നാട്ടിലേക്ക് മടങ്ങി. അദ്ദേഹത്തെ നേരിട്ട് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ബ്രിട്ടീഷുകാർ അവസാനം തോപ്പയുടെ ചങ്ങാതി മാൻസിംഗിനെ കോയ കൊടുത്ത് വിലക്കെടുത്തു. മാൻസിംഗിൻ്റെ സഹായത്തോടെ തോപ്പയുടെ ഒളിത്താവളം വളഞ്ഞ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പിടികൂടി തൂക്കിക്കൊന്നു. 1859 അദ്ദേഹത്തെ തൂക്കിക്കൊന്നത്. അപ്പോൾ മാത്രമാണ് ഇന്ന് നാം പറയുന്നത്. അടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.